സ്വന്തം വീട്ടിൽ പോയി നിന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കൂ എന്ന് അപർണയോട് ഉപദേശിക്കുന്ന ട്രീസ. അതിനാ ഞാൻ പറഞ്ഞത് നീ പോണം, നീ നിന്റെ വീട്ടിൽ പോയി താമസിക്കണം. ആ തീരുമാനത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താനാകൂ. അപർണ സ്വന്തം വീട്ടിൽ പോകാൻ ഇറങ്ങുന്നു. വീട്ടിലേക്ക് കയറി വരുന്ന അപർണയെ കണ്ട് ഞെട്ടുന്ന ഭദ്രയും മഹേന്ദ്രനും. ഒന്ന് എക്സൈറ്റഡ് ഒക്കെ ആവുന്നേ തെറ്റില്ല. ഒരു കുഞ്ഞു പരിഭവം, ഒരു കുഞ്ഞു പിണക്കം പൊട്ടിത്തെറി. അത്യാവശ്യം മെലോ ഡ്രാമയ്ക്ക് സ്കോപ്പ് ഉള്ള ഒരു സിറ്റുവേഷനാ. തുടർന്ന് കാണുക. ഒന്ന് ഭയക്കണം ഇവളെ, ഇവളുടെ സാമീപ്യത്തെ. ഇളയ മോളോടാണ് എന്നും ഭദ്രാ മഹേന്ദ്രൻ ഇഷ്ടവും കരുതലും വാത്സല്യവും എന്നെനിക്കറിയാം. മൂത്ത മകൾ ശത്രുവാണ്, ശത്രുപക്ഷത്താണ്, അതറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇന്നിവൾ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. വേണമെങ്കിൽ ഇവക്ക് ഹോസ്റ്റലിൽ നിൽക്കാം, എന്റെ വീട്ടിൽ നിൽക്കാം. പക്ഷെ ഇവളുടെ കാര്യങ്ങൾ നോക്കാനോ പരിചരിക്കാനോ ആരും ഉണ്ടാവില്ല. ഇപ്പോഴത്തൊരവസ്ഥയിൽ ഇവൾക്കൊരു വീടിന്റെ കെയർ ആവശ്യമുണ്ട്. ഇവൾക്ക് നിയമപരമായി എല്ലാ അധികാരങ്ങളുമുള്ള ഇവളുടെ അച്ഛന്റെ അമ്മയുടെയും വീട്ടിലാണ് ഇവൾ താമസിക്കേണ്ടത്. അതിനാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അപ്പു, നീ ഇതെന്തുദ്ദേശിച്ച മോളെ? നീ ഞങ്ങളെ ശത്രുക്കളായിട്ടാ കാണുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല ഞങ്ങളെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് നിന്റെ ഉദ്ദേശമൊന്നും അറിയാം. പക്ഷേ അതിന് ഇത്രയൊക്കെ പോണമായിരുന്നു. എന്തിനാ എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? നാടകോ? ഞാനോ? പിന്നെ കോടതിയിൽ എല്ലാവരും കേക്ക് നീ പ്രഗ്നന്റാണെന്ന് പറഞ്ഞു നാടകമല്ലേ? ഞങ്ങളെ അപമാനിക്കുകയല്ലായിരുന്നോ നിന്റെ ലക്ഷ്യം? ഞാൻ കളിച്ചത് നാടകമൊന്നുമല്ല. എന്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്റെ ജൂഡിന്റെ കുഞ്ഞ്. നിങ്ങൾ ഇല്ലാതാക്കിയ എന്റെ ജൂഡിന്റെ കുഞ്ഞ്, അത് സത്യമാ. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? 4 മാസം പ്രായമുള്ള പ്രഗ്നൻസിയാ. ദാ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വായിച്ചു നോക്ക്. കേട്ടുമറന്ന മിത്തുകളിൽ എങ്ങോ ഉണ്ട്. ഇല്ലാതാക്കാൻ ശ്രമിക്കുന്തോറും വീണ്ടും ഉണ്ടായി വരുന്ന ചില അവതാരങ്ങളെക്കുറിച്ച്. ജൂഡ്സിയവരെ തീർത്തു കളഞ്ഞു എന്നോർത്ത് സമാധാനിച്ചവർക്ക് മുന്നിൽ അവനിതാ വീണ്ടും പുനർജനിക്കുന്നു. ഇതൊരു നിയോഗമാണ്, ആർക്കും തടുക്കാനാവാത്തത്. അതിവിടെ തന്നെ വേണമെന്നുള്ളതും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തരിമ്പ് പോലും കുറ്റബോധം ഇല്ല, അഭിമാനേ ഉള്ളൂ, ഇഷ്ടവും സ്നേഹമേ ഉള്ളൂ എനിക്കെന്റെ കുഞ്ഞിനോട്. എന്റെ കുഞ്ഞിനെ ഏറ്റവും ആരോഗ്യത്തോടെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഒരു കുറവില്ലാതെ ഞാൻ വളർത്തു. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്റെ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ടാ. അതിന് നല്ല ഭക്ഷണം വേണം, വിശ്രമം വേണം, നല്ല ഡോക്ടറുടെ ചികിത്സ വേണം. വേണ്ടേ? വേണം അല്ലേ വക്കീലേ? അതിന് ഞാൻ ഇവിടെ തന്നെ അങ്ങ് താമസിക്കും. അച്ചോടാ, നീ അങ്ങ് വല്ലാതായല്ലോ, വാടിപ്പോയല്ലോ. എന്തു പറ്റി എന്റെ മോളൂന്? നീ കോളേജിൽ പോയിട്ട് കുറച്ച് ദിവസമായല്ലേ. ഞാൻ അറിഞ്ഞു ആരാ അതിന് കാരണം. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ കാറ്റത്ത് പറക്കുന്ന കീറ കടലാസ പോലെ ആക്കിയത് ആരാ? ഞാൻ ജൂഡിനെ സ്നേഹിച്ചതാണോ കുറ്റം? ജൂഡിൽ നിന്ന് എനിക്കുണ്ടായ കുഞ്ഞാണോ അതിന് കാരണം? ആണോ? അല്ല, അതൊന്നും അല്ല. സ്വന്തം വാശിയും സ്വന്തം ഇഷ്ടവും മാത്രം ജയിക്കണമെന്ന് ഇവിടെ ചിലർ ആഗ്രഹിച്ചു. അതിനെന്ത് മാർഗവും സ്വീകരിക്കണമെന്ന് ഇവിടെ ചിലർ തീരുമാനിച്ചു. അമ്മ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം,
അതാ നല്ലതെന്ന് പലരും പല വട്ടം എന്നോട് പറഞ്ഞു. പക്ഷെ അനുസരിച്ചില്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ജീവന്റെ വില കൊടുക്കണമെന്ന് ആരും എന്നോട് പറഞ്ഞില്ല. അതാരും എന്നോട് പറഞ്ഞില്ല. എന്റെ മോളും ഇങ്ങ് വന്നേ ബാ. വായിച്ചല്ലോ, വായിച്ചു ബോധ്യപ്പെട്ടല്ലോ. ഇന്ന് അപർണ മഹേന്ദ്രൻ എന്റെ കക്ഷി മാത്രമല്ല, എന്റെ ഏറ്റവും അടുത്ത ബന്ധുകൂടിയാ. എന്റെ അനിയന്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നവരിൽ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെന്ന് എനിക്ക് പറയാനുള്ളത് ഉപ്പാപ്പയും അവളും മാത്രമാ. അവളിവിടെ താമസിക്കുമ്പോൾ എനിക്ക് ഏത് നിമിഷവും ഇവിടെ വരാം, വക്കീലായിട്ടും ബന്ധുവായിട്ടും. അതെന്റെ കൂടെ അവകാശമാ. ഞാൻ എത്ര പറഞ്ഞാലും എന്തു പറഞ്ഞാലും നിനക്ക് തോന്നുന്നുണ്ടാവും ഞാനാ തെറ്റുകാരിന്ന്. ചേച്ചി ഒന്ന് അടങ്ങിയിരുന്ന, ചേച്ചി ഒന്ന് മൊഴി തിരുത്തിയ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമെന്ന് അങ്ങനെ നീ വിചാരിക്കുന്നുണ്ടോ മോളു? അത് ചേച്ചിക്ക് പറ്റില്ല. ഞാനിപ്പോ ചെയ്യുന്ന ശരി ചെയ്യാതെ എന്ത് ശരി ചെയ്താലും അതൊക്കെ തെറ്റായി മാറും. ഈ ശരിക്ക് മുന്നിൽ മറ്റൊരു ശരിക്കും സ്ഥാനമില്ലാതായി മാറും. എനിക്കറിയാം നിന്റെ മനസ്സിലെന്താണെന്ന്. നീ ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നു നിന്റെ അമ്മയല്ല ജൂഡിനെ കൊന്നതെന്ന്. കോടതിയിൽ കുറ്റം തെളിയിച്ചാലും ശിക്ഷ വിധിച്ചാലും നിന്റെ മനസ്സിൽ നിന്റെ അമ്മ തെറ്റുകാരിയാവില്ല. കാരണം നിനക്കത്രയേറെ ഇഷ്ടമാ, വിശ്വാസം ആ സ്ത്രീയെ. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ സത്യം പറഞ്ഞാലും ആ ഇഷ്ടം ഇവളുടെ മനസ്സിൽ നിന്ന് മാറാൻ പോകുന്നില്ല. പക്ഷേ നീ കാണാത്ത മറ്റൊരു മുഖമുണ്ട് നിന്റെ അമ്മയ്ക്ക്. ആ മുഖം നിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. എനിക്ക് ഉറപ്പുണ്ട് നിന്നെ കൊണ്ട് തന്നെ ഞാനത് പറയിക്കും. നിന്റെ അമ്മയാണ് കൊലപാതകിയെന്ന്, നിന്റെ അമ്മയാണ് ജൂഡ്സേവരെ കൊന്നതെന്ന്. നോ, നീ വിഷമിക്കണ്ട, ഞാൻ അപ്പുനോട് സംസാരിക്കാം. എന്തായാലും അവള് നമ്മുടെ മോളല്ലേ. ഞാൻ പറഞ്ഞാൽ അവൾക്ക് ചിലതൊക്കെ മനസ്സിലാവും. അവള് ആ ട്രീസ ഒന്ന് പൊക്കോട്ടെ, അവളായി വിഷം മുഴുവൻ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ദൈവദോഷം കിട്ടാൻ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാടോ? അല്ലെങ്കിൽ താനും ഞാനും ഒന്നും ഇങ്ങനെ അങ്ങ് അനുഭവിക്കേണ്ടവരല്ല. തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചു കൊടുക്കുകയോ കണ്ണടയ്ക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ മക്കളെ ശ്രദ്ധിച്ചും ശാസിച്ചും അവരുടെ കാര്യത്തിൽ ഇടപെട്ടും നീയും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ
ഏതൊരു അച്ഛന്റെയും ഏതൊരു അമ്മയുടെയും ഭാഗത്തു നിന്ന് വരുന്ന കൈപ്പഴകളല്ലേ? അതിനിത്രയും വലിയൊരു ശിക്ഷ. വക്കീലായിരിക്കും. നോക്കട്ടെ. ആ വക്കീലെ, ആ കുതിര ഇവിടെ വന്നിട്ടുണ്ടോ? അഡ്വക്കേറ്റ് ട്രീസ മുകളിലുണ്ട്. അപ്പുവിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. സ്ഥാനവും ബന്ധവും പറഞ്ഞ് ഉറപ്പിക്കാനുള്ള വരവാ. അപ്പു ഇനി ഇവിടെയാ താമസിക്കുന്നതെന്ന്. ഇവിടെ? ആ കളിയിൽ ഒരു വശത്ത് അവളായതുകൊണ്ട് എന്തും പ്രതീക്ഷിച്ച് തന്നെയാ നിക്കുന്നേ. പക്ഷെ എങ്ങനെ ഒന്ന്, ഇതിപ്പോ ഇവിടെ നമുക്കിട്ട് പണിയാൻ വേണ്ടി തന്നെയാ. ഹലോ പുത്രൻ സാർ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സ്ഥിരമുള്ള വിശേഷങ്ങളൊക്കെ തന്നെ തന്നെ. ഓ തന്നെ തന്നെ. ഒന്ന് വിരണ്ടു പുത്രൻ സാർ, ഒരു കോൺഫിഡൻഷ്യൽ ഡിസ്കഷന് സ്വന്തം കക്ഷിയുടെ വീട്ടിലേക്ക് വരുമ്പോ എതിർഭാഗം കക്ഷിയും വക്കീലിനെ അവിടെ കണ്ട ആരായാലും ഒന്ന് വരള്ളൂ. ഏത് കൊടി കെട്ടിയ വക്കീലും, അത് സ്വാഭാവികം. അങ്ങനെ വരണ്ടിരുന്നെങ്കിലേ പുത്രൻ ഈ പണി നിർത്തിയനെ പണ്ടേ. സുപ്രീം കോർട്ടിലെ പല്ലുകൊടിഞ്ഞ അപ്പൂപ്പന്മാരോട് കളിച്ച് നിൽക്കുന്ന പോലെ അല്ല ട്രീസ് ചെയ്ത്. ഇതേ സീൻ വേറെയാ. ഹോം വർക്കിലും പ്ലാനിങ്ങിലും ഒന്നും ഒരു കാര്യമില്ല. എഴുതി വരച്ചുണ്ടാക്കിയ സ്റ്റോറി ബോർഡ് കൊണ്ടൊന്നും കാര്യങ്ങൾ നീങ്ങില്ല. മൊത്തം കളി ഇംപ്രവൈസേഷനാ. അപ്പപ്പ തോന്നണം തലയില്. ഇംപ്രവൈസേഷൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട് പുത്രൻ സാറിന്റെ ഇംപ്രവൈസേഷൻ ടെക്നിക്സിനെ പറ്റി. ഞാൻ സാറിന്റെ ആ ബ്രില്യൻ ക്ലൈമാക്സ് ഒന്ന് കണ്ടോട്ടെ. ഐ പ്രോമിസ് യു, ഞാൻ തൊട്ടശുദ്ധമാക്കിയേയില്ല. എന്റെ കയ്യിലുള്ളതേ ടെയിലെന്റാ, വെറും ഒരു വാൽമുറി. ഞാൻ അതൊന്ന് ആ ക്ലൈമാക്സിനോട് ചേർത്ത് വെക്കും. ആന്റി ക്ലൈമാക്സിന്റെ കളി അപ്പൊ കാണാം. കാണാം കാണാം. ചേട്ടാ നീ വന്നേ. നിന്റെ ഒരു വെൽബീയിങ് ഒരിക്കലും ആഗ്രഹിക്കാത്തവരാ ചുറ്റിനുള്ളതെന്ന് ഓർമ്മ വേണം. പക്ഷേ അവർ നിന്നെ ഉപദ്രവിക്കുന്നുള്ള പേടി വേണ്ട. ഈ വീട്ടിൽ വെച്ച് നിനക്ക് എന്ത് സംഭവിച്ചാലും അതുകൊണ്ടുള്ള ഡാമേജ് അവർക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് പേടിക്കണ്ട. എന്നാ ശരി, കാണാം. ബൈ. തന്നെ തന്നെ സാറേ, ഇവര് തന്നെയാ, ഇവര് തന്നെയാ ആ മൂത്തേന്റെ വക്കീല്. ഇവരുടെ സഹോദരനാ തട്ടിപ്പോയത്. ഓ എന്റെ ചേച്ചി, ആ പോയത് ഒരു ഐറ്റം തന്നെയാ. എനിക്കറിയാം അവരെ. അവര് ടി വിയിലൊക്കെ വന്ന് ചെലപ്പോ ചെലക്കണ കേട്ടിട്ടുണ്ടാ. ഏത് ജാതിന്നാ പെണ്ണുങ്ങളെ റോഡിൽ വെച്ച് ചുംബനം നടത്തണമെന്നും ആണും പെണ്ണും തമ്മിൽ ഒരു മറയും വേണ്ട, എന്തു എപ്പോഴും ആയിക്കോട്ടെ എന്ന് പറയുന്ന ഇനമാ. ഇതുങ്ങളെ പോലെയുള്ളതിനെ വെച്ചോണ്ടിരുന്നാ നമ്മുടെ നാടിനെ മുടിപ്പിച്ച് മുണ്ടക്കോല് വെക്കും. അഡ്വക്കേറ്റ് ട്രീസാ സേവിയർ അറിയാത്തവരാരാ? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളല്ലേ. ഫെമിനിസ്റ്റ് അല്ലയോ, സാമൂഹ്യ പ്രവർത്തക. തന്നെ തന്നെ, ഇതൊക്കെ തന്നെ സാമൂഹിക പ്രവർത്തനം. പക്ഷേ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ആ മൂത്തേനെ ഇവിടെ കൊണ്ട് തള്ളിയച്ച വക്കീല് പോയിരിക്കുന്ന. അപ്പൊ അത് കുഴപ്പാവോ? പിന്നില്ലാണ്ട്, അവിടെ മുമ്പ് നിന്ന അനിത നമ്മുടെ മുടുക്കി തന്നെയാ താമസം. അവളെയും പോലീസ് കൊണ്ടു നടന്ന് തെളിവെടുപ്പെന്നും പറഞ്ഞു. എപ്പ നോക്കിയാലും തള്ളേം മോളും കീരിയും പാമ്പും പോലെ കടിച്ചു കീറാനെ കൊണ്ടിരിക്കുന്നു. പിന്നെ ഇടയെ കയറി വന്ന ആ കൊച്ചന്റെ തലവിധി, അവന്റെ ആയുസ് തീർന്നോണ്ട് അവനും തീർന്നു. കേസിന്റെ കാര്യമൊക്കെ പിന്നെ ടിവിയിലും പത്രത്തിലും ഒക്കെ വന്ന് നമ്മൾ അറിഞ്ഞതാണല്ലോ. എന്നാൽ എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാ ഇതാണ് അയൽപക്കം എന്ന് അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നേ ഈ കുഴിച്ചെന്ന് ചാടത്തില്ലായിരുന്നു. അതെ,
മരണം നടന്നപ്പോഴേ ആ സമയത്ത് പത്രക്കാരും ടിവിക്കാരും ഈ റോഡിൽ തന്നെയായിരുന്നു വെപ്പം കൂടി. ഹോ, എന്തൊരു ഉത്സവമായിരുന്നു എന്റെ ചേച്ചി. എന്നാലും കഷ്ടമാ ആ ഫാമിലിയുടെ കാര്യം. അവരെല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുക. പിന്നെ തലയ്ക്കേറ്റി നടക്കണമായിരിക്കും ഈ സുരേഷേട്ടന്റെ ഒരു കാര്യം. അല്ല മല്ലി, എനിക്കാണെങ്കിൽ പുള്ളിയുടെ പാട്ടൊക്കെ വലിയ ഇഷ്ടമാ. സുരേഷേട്ടാ, നിങ്ങൾ കല്ലേലുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഒരു സിമ്പതി സഹതാവോ അതും കാണിച്ചോണ്ട് അങ്ങോട്ടെങ്കിൽ ചെന്ന് കേറിയക്കല്ലേ. നമ്മളും കൂടെ നാറുന്നേ അറിയാലോ. ആ പരിമളം ഓ പറഞ്ഞേ. എന്നിട്ട് അപ്പൊ കൊലപാതകം നടന്നത് ഇവിടെ അല്ല അല്ലേ? അത് ഇവിടെ അല്ല, അതങ്ങ് കായൽ തീരത്ത് വീട്ടിൽ വെച്ചായിരുന്നു. കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ കക്ഷിക്ക് ഏറ്റവും പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപർണ മഹേന്ദ്രന്റെ പ്രഗ്നൻസിയും മൊഴിയുമാണ്. ഈ നിൽക്കുന്ന എന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് മറ്റു ചിലതുകൂടി ബോധിപ്പിക്കാനുണ്ട്. പ്രഗ്നൻസിയുടെ കാര്യം ഓർത്ത് പറയേണ്ട, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് അവളുടെ രടവ. ഇല്ല, അവള് ഞങ്ങളെ ഒരു പേപ്പർ കാണിച്ചു, പ്രഗ്നൻസി സർട്ടിഫൈ ചെയ്ത് ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് കാണിച്ചോ? അങ്ങനെയാണെങ്കിൽ അത് സത്യമാകാനാണ് സാധ്യത. ഇങ്ങനെ ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസും കുറവാ. ഈ പ്രഗ്നൻസിയാണ് നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അടി. അതില്ലായിരുന്നെങ്കിൽ കേസിൽ ഞാൻ ഏറെക്കുറെ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക്, ഞാനും മുകുന്ദേട്ടനുമായി ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. FIR തിരുത്തിയെന്നൊരു കംപ്ലയിന്റ് ഞങ്ങളുടെ വകയായിട്ടുണ്ട്. അതൊരു കുരുക്കാ. ഹോം മിനിസ്റ്ററിന്റെ വഴി കൂടി അത് മൂവ് ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. പിന്നെ അസംബ്ലിയിൽ ഒരു രണ്ടു ദിവസം അലക്കി വെളുപ്പിച്ചെടുത്താൽ നല്ല പ്രയോജനം ചെയ്യും, വിചാരിച്ചതിനേയും കാളും. പിന്നെ മലയോര കോൺഗ്രസ്സുകാർ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ബലമാ. അസംബ്ലിയിലൊക്കെ അതൊന്നും വേണ്ട വക്കീലേ. ഇപ്പൊ തന്നെ ചാനലുകാരും പത്രങ്ങളും പോലീസും ഒക്കെ കൂടി ജീവിതം നശിപ്പിച്ചു വെച്ചേക്കുക. അതിന്റെ ഇടയിലാണ് ഇനി അസംബ്ലി കൂടി. അത് വേണ്ട. ഭദ്രയുടെ കാര്യത്തിൽ നമുക്ക് വേറെ എന്താ ചെയ്യാൻ കഴിയുക? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ കക്ഷി ഭദ്ര മഹേന്ദ്രനാണ്. എനിക്ക് നിങ്ങളോടെയുള്ള കമ്മിറ്റ്മെന്റ്, ഏതു വിധേനയും നിങ്ങളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. അതിനപ്പുറം നിങ്ങൾക്ക് ആരുടെയെങ്കിലും സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. പുത്രൻ എന്താ പറഞ്ഞു വരുന്നത്? കേസിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എന്റെ കക്ഷിക്ക് ഏറ്റവും പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപർണ മഹേന്ദ്രന്റെ പ്രഗ്നൻസിയും മൊഴിയുമാണ്. ഈ രണ്ട് കാര്യങ്ങളെയും ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ കക്ഷിയുടെ നില ഏറെക്കുറെ സേഫാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒഫൻസ് ഇസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിഫെൻസ് എന്ന് പറയാറില്ലേ. ഞാൻ പറഞ്ഞു വന്നത് ആ പ്രോസസ്സിൽ ചിലപ്പോൾ വാദി പ്രതിയായി തീർന്നുകൂടുന്നില്ല. എന്നുവെച്ചാ? ഭദ്ര മഹേന്ദ്രനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലപ്പോൾ അപർണ മഹേന്ദ്രനെ കുറ്റവാളിയാക്കപ്പെടാം എന്നുമാകാം. ഞാനീ വീട്ടിലെ ഒരു അംഗമാണ്. ഒരു വീട്ടുകാരിയുടെ ഉത്തരവാദിത്വമാ ഈ ആതിഥ്യ മര്യാദ. അതിഥികൾ വരുമ്പോ അതിലങ്ങനെ എതിർഭാഗം വക്കീലെന്നോ പ്രതിഭാഗം വക്കീലെന്നോ നോക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ വരുന്നവർക്ക് ഒരു ചായ കൊടുത്ത് പറഞ്ഞയക്കുക എന്നുള്ളതൊരു മര്യാദയാ. മേൽപ്പുര തറവാട്ടിൽ അങ്ങനെയും ചിലതുണ്ട് അല്ലേ അമ്മേ? കുടിച്ചു അച്ഛാ ചായ. അപ്പോ പറഞ്ഞു വന്നപ്പോഴാ ഓർത്തത്, ഈ നിൽക്കുന്ന എന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് മറ്റു ചിലതുകൂടി ബോധിപ്പിക്കാനുണ്ട്. കാര്യങ്ങൾ കുറച്ച് നിയമപരവാ, അതുകൊണ്ട് ഒരു വക്കീൽ അടുത്തുള്ളത് നല്ലതാ. പറയുന്ന സംഗതി ശരിയല്ലെന്ന് ഇവർക്ക് തോന്നിയാൽ ലീഗലി എനിക്കിത് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരാൾ എനിക്ക് വേണം, ഒരു ലീഗൽ എക്സ്പേർട്ട്. കാര്യം
സിമ്പിളാണ്. എനിക്ക് കുറച്ചധികം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ആവശ്യങ്ങളാണ് എനിക്ക്. എൻ്റെ ട്രീറ്റ്മെൻറ്റ്, കോളേജിലെ ഫീസ്, പിന്നെ കോടതിയിലെ ചെലവുകൾ, അങ്ങനെ പലതുണ്ട്. ഈ കാണുന്ന സ്വത്തൊക്കെ എനിക്കും കൂടി നിയമപരമായി അവകാശപ്പെട്ടതാണെന്നറിയാലോ. അതിനൊരു പങ്കാ ഞാൻ ചോദിച്ചത്. തരാൻ തയ്യാറാണോ അല്ലയോ എനിക്കതറിയണം. എന്നിട്ട് വേണം ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. എന്തിനാ മോളെ അതിനിങ്ങനെ ഒരു ഭീഷണിയുടെ ആവശ്യം? നിന്റെ എന്താ ആവശ്യങ്ങളും നിവർത്തിച്ചു തരിക എന്നുള്ളത് ഞങ്ങളുടെ കടമയല്ലേ, ഉത്തരവാദിത്വമല്ലേ? അങ്ങനെ ആരും ഇനി കടമയും ഉത്തരവാദിത്വമൊന്നും നിവർത്തിച്ച് തരണ്ട. കുറച്ചു കാലം നിവർത്തിച്ച് തന്നിട്ടുണ്ടല്ലോ, അത്രത്തോളം മതി. ഇപ്പൊ എനിക്ക് വേണ്ടത് കുറച്ച് രൂപയാ. ഇനി അങ്ങോട്ട് പല ആവശ്യങ്ങളുണ്ടേ, അത് തരുന്നോ ഇല്ലയോ എന്ന് എനിക്കിപ്പോ അറിയണം. വീട്ടുകാരിയായിട്ട് ആ വീട്ടിൽ കയറി സ്ഥാനം ഉറപ്പിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ ചില പഴയ കാര്യങ്ങൾ നീ അറിയണം. ഇപ്പോൾ എനിക്ക് വേണ്ടത് കുറച്ച് രൂപയാ. ഇനി അങ്ങോട്ട് പല ആവശ്യങ്ങളുണ്ടേ, അത് തരുന്നോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ അറിയണം. വക്കീലെ, ഞാൻ പറയുന്നത് അവിവേകാന്ന് തോന്നുന്നുണ്ടോ? വക്കീല് പറ. വേണ്ടത് ഒരു വലിയ സംഖ്യ, പക്ഷേ ഇപ്പൊ കയ്യിലുള്ളത് തന്നാ മതി. അത്യാവശ്യം ചില അല്ലറ ചില്ലറ കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണേ, പക്ഷേ ഇപ്പൊ തന്നെ വേണം. ആ സാറ് ചായ കുടിച്ചാട്ടെ, അല്ലെ തണുത്തു പോവില്ലേ? മധുരമൊക്കെ പാകാണോന്ന് അറിയില്ല. കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞ് ഒന്ന് സ്പീഡപ്പ് ആക്കണേ. ആ ഡ്രീസ വക്കീൽ ആയോണ്ടേ വക്കീൽ ഫീസ് കുറച്ച് കൂടുതലാ. എന്താ ഉപ്പാപ്പ, എന്താ കാണണോന്ന് പറഞ്ഞേ? വീണ്ടും ആ വീട്ടില് അവിടെ താമസം തുടങ്ങിയല്ലേ? അത് ഡ്രീസ ചേച്ചിയും കൂടെ പറഞ്ഞിട്ടാ. ആയിക്കോ, ഞാൻ മുടക്കം പറയാൻ വന്നൊന്നുമല്ല. പക്ഷേ വീട്ടുകാരിയായിട്ട് ആ വീട്ടിൽ കയറി സ്ഥാനം ഉറപ്പിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ ചില പഴയ കാര്യങ്ങൾ നീ അറിയണം. അതറിയേണ്ടത് ഒരാവശ്യമാണ്. പ്രത്യേകിച്ചിപ്പോ നിന്റെ വയറ്റിലുള്ളത് എന്റെ പൊടിമോന്റെ ജീവൻ കൂടിയാകുമ്പോ. നിന്റെ അമ്മേ കെ ആർ മഹേന്ദ്രൻ വിവാഹം ചെയ്ത കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നേ. ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞതാ. നിന്റെ അമ്മയെ കെ ആർ മഹേന്ദ്രൻ വിവാഹം ചെയ്ത കാലത്തെക്കുറിച്ചുള്ള കാര്യം